ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുന്ന ചില രാത്രികളുണ്ട്. കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ സഞ്ചരിക്കേണ്ടി വരിക. വശങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല, മുന്നോട്ട് പോകാനുള്ള പാത അറിയുന്നില്ല, എതിരെ നിൽക്കുന്ന ഏതെങ്കിൽ മുമ്പോട്ടുള്ള വഴി അറിയത്തില്ല. ശത്രുക്കൾ പതിയിരിക്കുന്നുണ്ടോ? ഇരുളിനെ താവളമാക്കിയിരിക്കുന്ന ശത്രുശക്തികൾ കാത്തിരിക്കുന്നുണ്ടോ? ഒന്നും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. മരണനിഴലിൻ്റെ താഴ്വര, ഈ താഴ്വരയുടെ പോകാത്തവരായിട്ട് ആരും കാണുകയില്ല. ഇന്ന് ശാലോം സന്ദേശത്തിൽ നിങ്ങളോട് സംസാരിക്കാനായി ദൈവം എനിക്ക് നൽകിയ ആലോചന, ഇങ്ങനെ ആരും കാണാൻ കഴിയാത്ത, ആരും സഹായിക്കാൻ ഇല്ലാത്ത ഈ ഒറ്റപ്പെട്ട മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വരയിൽ നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, കൂടെ നിൽക്കുന്ന ദൈവം. അപ്പോൾ ദൈവം കൂടെ നിൽക്കുകയാണെങ്കിൽ ഇരുള് മാറുമോ? ചിലപ്പോൾ ഇരുട്ട് മാറുന്നില്ലായിരിക്കും. ആ ഇരുട്ടിനകത്തൂടെ തന്നെ ദൈവം നിങ്ങളെ കടത്തിവിടും, ഇരുട്ടിൽ കൂടെ തന്നെ കടന്നു പോകും. ദൈവം കൂടെ ഉള്ളപ്പോൾ ആ ഇരുളങ്ങോട്ട് മാറി പെട്ടെന്നെല്ലാം വിളിച്ചു ആകണമെന്ന് നിർബന്ധമില്ല. 23:4 ദാവീദ് ഇങ്ങനെ പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. കൂരിരുട്ടിൻ്റെ താഴ്വരയിൽ അനർത്ഥങ്ങൾ പതിയിരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉറപ്പ്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഉറപ്പെന്ന് മാത്രമല്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, യാക്കോബിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 28 അവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പിതാവിൽ നിന്ന് പ്രാപിച്ചവനാണെങ്കിലും ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അവൻ ഓടിപ്പോവുകയാണ് അമ്മാവിൻ്റെ വീട്ടിലേക്ക്. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു രാത്രിയായപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് കല്ല് തലയണയായിട്ട് വെച്ച് കിടന്ന സ്ഥലം, ഓ, ഒരു ഇരുളിനകത്ത് വെച്ച് ആ അർദ്ധരാത്രിയിൽ ദൈവത്തെ അവൻ കാണുകയാണ്. എങ്ങനെയാ? ദൈവത്തിൻ്റെ ശബ്ദം അവൻ കേൾക്കുകയാണ്. യാക്കോബ എന്ന് വിളിച്ച് നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ദൈവം. അപ്പം നമുക്ക് ഈ ഇരുട്ടിൻ്റെ അകത്തും വഴി ഏതാണെന്നൊന്നും അറിയത്തില്ലെങ്കിലും, ആരുടെ ശബ്ദം കേൾക്കാനില്ലെങ്കിലും ദൈവശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. യാക്കോബ് ദൈവശബ്ദം കേട്ടോ? അവിടെ വെച്ച് ആ സ്വപ്നത്തിൽ ദൈവം അവനോട് സംസാരിക്കുകയാണ്. ദൈവത്തെ വെറുതെ കണ്ടിട്ട് ഒരു കാഴ്ച കണ്ടു പോവുകയല്ല, ദൈവം അവനോട് സംസാരിച്ചു. നീ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പരക്കുമെന്ന് ദൈവം പറഞ്ഞു, നിന്നെ വർദ്ധിപ്പിക്കും ദൈവം പറഞ്ഞു. അവിടെ വെച്ച് യാക്കോബ് ഉടമ്പടി കിടക്കുന്നത്. യാക്കോബ് മടങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയോ, യബോക്ക് കടവിൻ്റെ അരികെ വെച്ച് അർദ്ധരാത്രി സമയത്താണ്, ആരുമില്ലാതെ തനിയെ ശേഷിക്കുന്ന ആ സമയം, അവിടെ വെച്ചൊരു ദൂതനുമായി അവൻ മല്ലുപിടിക്കുന്നു, ദൈവം സംസാരിക്കുന്നു. നോക്കിയേ, നിങ്ങൾ കടന്നു പോകുന്ന കൂരിട്ടിൻ്റെ താഴ്വരയ്ക്കകത്ത് ആരുമില്ലാത്തൊരു സമയത്ത്, ആരെയും കാണാൻ പറ്റാത്ത, സഹായിക്കാനില്ലാത്തടത്ത് ദൈവശബ്ദം കേൾക്കാം. ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട, അതിനെ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവമുണ്ട്. ചിന്തിക്കുന്നത് ആരും ഇല്ലല്ലോ എന്നാണ്, പക്ഷേ ആരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്തും ദൈവശബ്ദം ദൈവം വരും, തരും. ഹല്ലേലൂയ. 138:7 എഴുതിയിരിക്കുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. അടുത്തത്, ദൈവത്തിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും. അപ്പം കൂരിട്ടിൻ്റെ താഴ്വരയ്ക്കകത്ത് ഹിംസ്രജന്തുക്കൾ, ക്ഷുദ്രജീവികൾ, ഇരുളിനെ മാത്രം, ഇരുട്ടിലേ അതിന് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇരുൾ എവിടെയുണ്ടെങ്കിലും കയറിപ്പോയി പാത്തിരുന്ന് അതിനകത്ത് അകപ്പെടുന്ന മനുഷ്യരെ വകവരുത്തുവാൻ, ജീവികളെ വകവരുത്തുവാൻ ഇരിക്കുന്ന ദുഷ്ടജന്തുക്കൾ ഇരിക്കുന്ന ഇരുട്ടിനകത്ത് ആ ശത്രുവിൻ്റെ ക്രോധത്തിന് നേരെ ദൈവം കൈനീട്ടും. ഹല്ലേലൂയാ. രാത്രിയുടെ ക്രൂരതകളുണ്ട്, ഇരുട്ടിൻ്റെ മറവിടിച്ചു നിൽക്കുന്ന ശത്രു ശക്തികളുണ്ട്, പൈശാചിക ഉയർച്ചകളുണ്ട്, വാഴ്ചകളുണ്ട്. അതിന് നിലവിൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവം സംരക്ഷിക്കും, ശത്രുവിൻ്റെ ക്രോധത്തിന് നേരെ ദൈവം കൈനീട്ടും. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവമുണ്ട്, നമ്മെ രക്ഷിക്കാൻ ദൈവമുണ്ട്. 46:1 ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഭൂമി മാറും, പർവ്വതങ്ങളെ കുരുങ്ങി സമുദ്രമധ്യേ വീഴും, കോപം കൊണ്ട് വെള്ളം ഇരച്ച് കലങ്ങും. പേടിക്കുകയില്ല, അതിന് നടുവിൽ ദൈവമുണ്ട്, എൻ്റെ കൂടെ എന്നെ പിടിക്കാൻ ദൈവമുണ്ട്. ദൈവമുള്ളപ്പോൾ എല്ലാ ഓളങ്ങളും തിരമാലകളും ഒന്നും ശാന്തമാകണമെന്നില്ല,
ആ അതിനെ നടുവിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. 27 സങ്കീർത്തനം 1 വാക്യം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ ലക്ഷ്യമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇത്രയും കൂരുട്ടിനകത്തുള്ള അന്ധകാര നിമിടമായ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ യഹോവയാണ് എൻ്റെ വെളിച്ചം. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ അടുക്കുന്ന സമയത്ത് ഇടറി വീഴും. ഒരു സൈന്യം പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ഇത് കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, ഒരുപാട് നിരാശപ്പെടുന്ന വാർത്തകൾ നിങ്ങളുടെ കാതുകളെ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗതിയോ വഴിയോ തിരിച്ചറിയാൻ കഴിയാതെ ഇരുട്ടിൽ നിൽക്കും തപ്പിത്തറയുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്, കർത്താവ് നിങ്ങളെ കൈപിടിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ പുറത്തു വരും. ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലിനെ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. 118 സങ്കീർത്തനം 6 വാക്യം, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? ദൈവം കൂടെ ഉണ്ട് കേട്ടോ. 41 യെശയ്യാപ്രവചനം 41:10 എഴുതിയിട്ടുണ്ട്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആരും താങ്ങാനില്ല, ആരും സഹായിക്കാനില്ല, ആരും വന്നാൽ കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ നീതിയുള്ള വലങ്കരം നിങ്ങളെ താങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട, ഈ കുരുട്ടൻ താഴ്വരയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇതൊരു താഴ്വരയാണ്, ഈ താഴ്വരയിൽ കൂടെ പോകാത്തവരായിട്ട് ആരും കാണുകയില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു മലയിടുക്കായിരിക്കും, താഴ്വാരമാണ്. അതിലെ പോവുകയാണെങ്കിൽ, മുന്നോട്ട് പോവുകയാണെങ്കിൽ മരണത്തിൻ്റെ നിഴലിലേക്കാണ് പോകുന്നത്. പക്ഷേ അവിടെയും ദൈവത്തിൻ്റെ കരം നമ്മെ പിടിക്കും, കർത്താവിൻ്റെ കരം നമ്മെ താങ്ങും. ഇവിടെ നിങ്ങൾ തകരില്ല, ഇവിടെ നിങ്ങൾ തളരില്ല, നിങ്ങൾ ഈ പ്രതിസന്ധി അതിജീവിക്കും. ഈ കുരുട്ടിനെ നിങ്ങൾ അതിജീവിക്കുമെന്നേ വിശ്വസിക്കുക. കർത്താവ് പ്രോമിസ് പറയുക, കർത്താവ് കൂടെയുണ്ട്, അതിജീവിക്കാനുള്ള ബലം ഞാൻ തരും. പൗലോസ്, നീ ഭയപ്പെടരുത്, നീ ഇതിനെ അപ്പുറത്തേക്ക് പോകേണ്ടവനാ, രാജ്യങ്ങളിലേക്ക് പോകേണ്ടവനാ. ഇനി ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ദേശങ്ങളിലേക്കുള്ള വാതിലുകൾ തെയ്യം ചിലർക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാത്ത പേപ്പറുകൾ, ആമ രേഖകൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തെയ്യം ചലിപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ തലമുറയുടെ വിഷയത്തിന് ദൈവം വഴികൾ തുറക്കട്ടെ. നിങ്ങളുടെ ആമേ ആ പ്രശ്നത്തിൽ, സാമ്പത്തികമായ ആ തകർച്ചയ്ക്കകത്ത് ദൈവം ഇടപെടട്ടെ. ഇറങ്ങിപ്പോകണം, ഇനി താമസിക്കാൻ പറ്റുകയെന്ന് ആമേൻ സ്തോത്രം പറയുന്ന വ്യക്തികളുണ്ട്. അവിടെ നല്ലൊരു ദൈവം നിങ്ങൾക്കൂടെ വഴികൾ തുറക്കും. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയ കർത്താവേ, നിന്റെ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂരിരുട്ടിൻ്റെ താഴ്വരയ്ക്കകത്ത് യാക്കോബിനോട് ദൈവം ഇറങ്ങിവെന്ന് സംസാരിച്ചു. കർത്താവേ, നീ സംസാരിക്കുന്നതിനായി, നീ കൂടെ ഉള്ളതിനായി, നീ ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നീ നിന്റെ ശബ്ദം കേൾപ്പിക്കണം, ധൈര്യപ്പെടുത്തണം, ഉറപ്പിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന നിന്റെ മക്കൾ ബലപ്പെടട്ടെ, അല്ല ഭാരങ്ങൾ മാറട്ടെ, അല്ല ഭയങ്ങൾ മാറട്ടെ, എല്ലാ ഇരുട്ടിൻ്റെ വാഴ്ചകളും മാറിപ്പോകട്ടെ. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജയത്തോടെ, ജയോത്സവമായി നടക്കട്ടെ ഈ ഞായറാഴ്ച. ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കട്ടെ യേശുവിൻ നാമത്തിൽ. അമേൻ. അമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കീഴ്വായ്പൂർ ഞങ്ങളുടെ ചർച്ചിൽ ഇന്ന് സഭായോഗം ലൈവായിട്ടുണ്ട്. ഇന്ത്യൻ സമയം 9:30 to 12:00 വരെയുള്ള സമയത്ത് ലൈവായിട്ട് നിങ്ങൾക്ക് ആരാധന കാണാം, അതിൽ കൂടാം. കൂടാതെ 3 ദിവസത്തെ കൺവെൻഷൻ നടന്നു വരികയാണ്. പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്റർ പ്രസംഗിക്കുന്നു, ഇന്ന് രാത്രി കൂടെ ഉണ്ട്, വൈകിട്ട് 6 to 9 നിങ്ങൾക്ക് അതും ലൈവിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അത് പങ്കെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഞായറാഴ്ച തോറും നടത്തി വരുന്ന രാത്രിയിലെ 8:30 to 9:30 വരെയുള്ള ഓൺലൈൻ വർഷിപ്പ് ഇന്ന് കാണുകയില്ല, മറിച്ച് വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ കൺവെൻഷൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം, നമ്മുടെ ചർച്ചിൽ വെച്ച് നടക്കുകയാണ്. ഈ സന്ദേശം പതിവുപോലെ കുറേ പേർ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്സഡ് സൺഡേ.